ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വ്യാജ മദ്യനിർമ്മാണ യൂണിറ്റ് കണ്ടെത്തി. കഞ്ഞിക്കുഴി സ്വദേശി ബിനു മാത്യുവിന്റെ വീട്ടിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. 8008 കുപ്പി വ്യാജമദ്യം പിടിച്ചെടുത്തു. സ്റ്റാലിനുണ്ട് വിവരങ്ങളുമായി. സ്റ്റാലിൻ, കഞ്ഞിക്കുഴിയിലാണ് വ്യാജ മദ്യനിർമ്മാണ യൂണിറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. വൻ വേട്ടയാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ തന്നെ നടന്നിട്ടുള്ളതിലെ ഏറ്റവും വലിയ വ്യാജമദ്യ പരിശോധനയും റെയ്ഡുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കഞ്ഞിക്കുഴി, ഇടുക്കി കഞ്ഞിക്കുഴി ഈ പഞ്ചായത്തിലെ തള്ളക്കാനം സ്വദേശിയായ തോട്ടുപുറത്ത് ബിനു എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നുമാണ് ഇപ്പോൾ വ്യാജമദ്യം കണ്ടെടുത്തിരിക്കുന്നത്. ഒരു വലിയ നിർമ്മാണ യൂണിറ്റ് കൂടി ആയിരുന്നു, വ്യാജമദ്യത്തിന്റെ നിർമ്മാണ യൂണിറ്റ് കൂടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ കഴിഞ്ഞ രാത്രിയിൽ, അതായത് ഇന്ന് പുലർച്ചെ, തങ്കമണി എക്സൈസ് സംഘം അവിടെ പരിശോധന നടത്തിയിരുന്നു. അതിന്റെ ഫലമായിട്ട് 3500 കുപ്പി മദ്യം രാത്രി തന്നെ പിടികൂടി. അതിനു പുറമെയാണ് ഇന്ന് നടത്തിയ റെയ്ഡ്. ഇന്ന് പകൽ നടത്തിയ റെയ്ഡിൽ 4508 കുപ്പി മദ്യം കൂടി ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 8808 കുപ്പി മദ്യം കുപ്പിക്കുള്ളിൽ നിറച്ച് പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ച രീതിയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പൂപ്പാറയിൽ നിന്നും, ശാന്തമ്പാറയ്ക്ക് സമീപം പൂപ്പാറയിൽ നിന്നും 3 പേരെ വ്യാജമദ്യവുമായി ബന്ധപ്പെട്ട് 4 പേരെ പിടികൂടിയിരുന്നു. ഇതിൽ ഒരാൾ ബീവറേജ് കോർപ്പറേഷന്റെ കൗണ്ടറിലെ ജോലിക്കാരനാണ്, ബിനു എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ വ്യാജമദ്യ നിർമ്മാണ യൂണിറ്റ് നടക്കുന്നതായിട്ട് എക്സൈസ് സംഘത്തിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. അതിന് പ്രകാരം ആ കേസിൽ ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഇതിന്റെ തുടർ അന്വേഷണം എന്ന നിലയ്ക്കാണ് ഇന്ന് തങ്കമണി എക്സൈസ് സംഘം ഇന്നലെയും ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെയും ഇന്ന് പകലുമായിട്ട് കഞ്ഞിക്കുഴിയിലെ ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ഏതായാലും 8808 കുപ്പി മദ്യവും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. വലിയ അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. രേണുക, ശരി, സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്.